നമ്മുടെ ലേഡി മെക്കാനിക്കുമാരോടെ ഭാഷയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഒത്തിരി സംസാരിക്കാൻ പറ്റിയില്ല. അവർക്ക് കന്നഡ മാത്രമേ അറിയത്തുള്ളൂ, എനിക്ക് മലയാളം അറിയത്തുള്ളൂ. അതുകൊണ്ടായിരുന്നു അവരോട് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറയാൻ വാക്കുകൾ കിട്ടിയില്ല. കിട്ടുന്നില്ല, ഹിന്ദി പറഞ്ഞവർക്ക് മനസ്സിലാവത്തില്ല. ചെറുതായിട്ടൊക്കെ അവരോട് പറയണമെന്നുണ്ടായിരുന്നു. കാണിക്കായിരുന്നല്ലോ. അതെ, അവർക്ക് മലയാളം ഒട്ടും അറിയത്തില്ല. ഹിന്ദി പിന്നെ ഒരു പിള്ളക്കാർക്ക് ശൈലിച്ചാൽ മനസ്സിലാവും. അവര് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തീരെ ചെറിയ കാര്യങ്ങളൊന്നും അല്ല, വലിയ കാര്യങ്ങളാണെന്നും. അപ്പൊ ഒരുപാട് ഒരുപാട് സ്ത്രീകൾ ഇനി ഇങ്ങനെയുള്ള മേഖലകളിലൂടെ മുന്നോട്ട് വരട്ടെന്നും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഭാഷ ഞങ്ങൾക്ക് ഒരു പ്രശ്നമായിപ്പോയി അവിടെ. അവർക്കും എന്തൊക്കെയോ എന്നോടും പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവരെ രണ്ടുപേരെ കൂടെ മാറ്റി ഇവരെ മൂന്ന് പേരെ കൂടെ അവരവിടെ അങ്ങനെ നിർത്തിയിട്ട് നമ്മളെവിടെയും മാറി നിൽക്കുകയായിരുന്നെങ്കിൽ അന്നേരം അന്നേരം ഭാഷയൊന്നും ഒരു വിഷയമല്ലായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ എടുത്തോണ്ട് നിൽക്കുകയും അവിടെ നിന്ന് അതുകൊണ്ടുകൂടെ ഞങ്ങൾക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. എല്ലാവരും അതെ, അതുകൊണ്ടായിരിക്കും. എന്നാണേലുവേ ആ എഞ്ചിൻ പണിയാന്നൊന്നും പറയുന്ന ചെറിയ കാര്യമല്ല. അതും ഭാരത് ബെൻസ് പോലുള്ള വണ്ടിയുടെ എഞ്ചിനും ഗിയർ ബോക്സും ഹൗസിംഗ് ഒക്കെ പണിയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആണുങ്ങളാണെങ്കിൽ പോലും എത്ര വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അവരും എഞ്ചിൻ പണിയുന്ന ഒരു മെക്കാനിക് ആവുന്നറിയോ? അവര് പെട്ടെന്ന് പഠിച്ചെന്ന് പറഞ്ഞു. അല്ല, ഇങ്ങനെ ഒരുപാട് കഴിവുകളുള്ളവരുണ്ട് സ്ത്രീകള്, പക്ഷെ അവർക്കൊന്നും കഴിവ് തെളിയിക്കാനുള്ള ഒരു പശ്ചാത്തലം കിട്ടുന്നില്ല, അവർക്ക് അതിനുള്ള ഒരു സ്റ്റേജ് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം വരുന്നത്. ഇപ്പം അവിടെ തന്നെ ഒരു പുള്ളിക്കാരിയുടെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, പക്ഷെ പുള്ളിക്കാരുടെ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ ജോലിക്ക് വിട്ടില്ല, അതുകൊണ്ട് അവര് പണി നിർത്തി. അല്ലെ, ചിലപ്പം നല്ല രീതിയിൽ ഉയർച്ചയിൽ എത്തിയേനെ, നല്ല ആ ഒരു ചെയ്യുന്ന ആ ജോലിയിലെ നല്ല ഉയർച്ചയിൽ എത്തിയേനെ. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിലേ നല്ല അതിന് പ്രോത്സാഹിപ്പിക്കുന്ന നല്ല ഭർത്താക്കന്മാരെയോ അല്ലെ സഹോദരനെയോ അച്ഛനെയോ ഒക്കെ കിട്ടണം. ഈ സഹോദരനോ അച്ഛനോ ഉണ്ടെങ്കിലും കല്യാണം കഴിച്ചാൽ, കല്യാണം കഴിച്ചേക്കുന്ന ആള് ആൾക്കതിന് താല്പര്യം ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ നേരത്തെ തന്നെ അത് പറയണം, ചിലപ്പോ അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരിക്കും. അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളാണ്. അല്ലെ, പിന്നെ കല്യാണം കഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ ക്യാമറമാനെ പോലെയുള്ള ഒരു ക്യാമിലും അല്ല, നമ്മളൊന്നും പ്രോത്സാഹിപ്പിക്കുമ്പോഴേ അതിന് വിലയില്ല. അന്നേരം ഏതാ അന്നേരം ഉണ്ടല്ലോ, അതിനൊന്നും താല്പര്യമില്ല. അല്ല, ഇപ്പോഴല്ലേ ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്? എത്ര വർഷം മുന്നേ പറയുന്ന കാര്യമാ, 2016 തൊട്ട് ഞാൻ പറയുന്ന. അപ്പൊ പിള്ളേരെ ഇട്ടിട്ട് പോകണ്ടേ? പിള്ളേരെ ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞാൽ എപ്പോഴും പോകണ്ട. അപ്പം ആ ഒരാഴ്ചയോ അല്ല രണ്ടാഴ്ചയോ ഒന്ന് മാറി നിൽക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും വേണ്ടി മാറി നിൽക്കുന്നതിനില്ല. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിള്ളേരെ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പം പേരൻസ് ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. അതൊക്കെ ശരി, എന്നും പറഞ്ഞ ഒരാഴ്ച രണ്ടാഴ്ച ഒന്ന് മാറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയാണെ ഇപ്പൊ ഗൾഫിലുള്ളവരൊക്കെ എന്ത് ചെയ്യും? അച്ഛനും അമ്മമാരും അച്ഛനും അമ്മയും ഗൾഫിലുള്ള പിള്ളേര് ഇവിടെ പഠിക്കുന്നില്ലേ? ഉണ്ട്. അല്ല, നമ്മളങ്ങനെയല്ലോ, കൂടെ ഉണ്ടായിരുന്നോണ്ട് അവരെ ഇട്ടിട്ട് പോകാനൊരു ബുദ്ധിമുട്ട്. ഈ ടാഗിന്റെ പ്രശ്നമേ അത്ര സിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫാസ്റ്റ് ടാഗിന്റെ എല്ലാ ബാങ്കിന്റെയും ആളുണ്ടെന്നാ പറഞ്ഞു. അവിടെ ഒന്ന് നമുക്ക് ചോദിക്കണം. ണ്ടല്ലോ, കല്യാണമൊക്കെ കഴിക്കുന്ന സമയത്തും ഇപ്പം ഭർത്താവിന്റെ വീട്ടുകാർ ചിലപ്പോ പറയും ജോലിക്കൊക്കെ വിടാം, കുഴപ്പമില്ലെന്നൊക്കെ പറ്റും. അങ്ങനെ പറഞ്ഞ് കല്യാണം കഴിച്ചിട്ടും അത് കഴിയുമ്പം വിടാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇപ്പൊ പിന്നെ അത്ര വ്യത്യാസമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അതിലെ ലൈറ്റ് വെഹിക്കിള്, ഇത് ഫ്ലൈ ഓവർ പണിയുന്ന തോന്നുന്നു, തൂണൊക്കെ ആയതുള്ളൂ. ബാംഗ്ലൂർ തൊട്ട് ഇങ്ങോട്ടേ നല്ല തിരക്കായി ഈ വഴിക്ക്, എപ്പോഴും അതെ, രാത്രിക്കാണേലും അതെ. സവോള വണ്ടി, സവോള കയറ്റിട്ടേ പഴുതാ ഇടാതെ പോന്നേണ്ടല്ലേ? മഴയില്ലെന്നേ, ഇപ്പൊ വെയിലായില്ലേ? നമ്മുടെ അങ്ങോട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നേ. ഇന്ന് രാവിലെ ഉണ്ടല്ലേ നമുക്ക് ചാറ്റൽ മഴ അല്ലായിരുന്നോ? അവിടെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ കോൺക്രീറ്റ് കൊണ്ടുവന്ന് അവിടെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് ആ തൂണ്. അതായത് തന്നെ പമ്പ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. തുംകൂർ ടൗണിലേക്കുള്ള വഴിയാണ് നമ്മളിതേ ബൈപ്പാസ് വഴി ഇങ്ങനെ അങ്ങ് പോകും. ഒത്തിരി നാള് കൂടിയാണ് നല്ല വീഡിയോയ്ക്ക് പറ്റുന്ന ഒരു അന്തരീക്ഷം അല്ലേ, ഈയിടെ എല്ലാം മങ്ങിയ അന്തരീക്ഷം വരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. രാവിലെ മാത്രമേ ഈ മഞ്ഞിന്റെ ആയതുകൊണ്ട് കുറച്ച് മോഡല് പോലെ. ബാംഗ്ലൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എനിക്ക് വന്ന മഴ മാറി, മഴയില്ല അവിടെ, ഒരു മഴ പോലൊക്കെ ഉണ്ടായിരുന്നു. പയറുകൃഷി, അതൊക്കെ ആന വരുന്നുണ്ടോ പിടിയാന്? അതിന്റെ തലയിൽ മുടിയുണ്ട് കേട്ടോ. ചിത്രദുർഗ 128, ദാവൻഗിരി 192, പൂനെ 771. നമ്മള് ചിത്രദുർഗ എന്ന് നമ്മള് വേറെ ഹൈവേയിൽ കയറും.
ഇതിലെ പൂനെ എന്ന് വേണേലും പോവാം. അത് വേണോ? നമുക്ക് ഹോസ്പിറ്റൽ വഴി പോവാം അല്ലേ? അതാ നല്ലത്. വെൽക്കം ടു തുംകൂർ ചിത്രദുർഗ ടോൾവേ. ഇങ്ങോട്ടുള്ള ഈ സിക്സ് ലൈൻ്റെ എല്ലാം പണി തീർന്നു. ഇനിയും ബാംഗ്ലൂർ ഭാഗത്തേക്കേ ഉള്ളൂ സിക്സ് ലൈൻ്റെ പണി തീരാൻ വേണ്ടിയിട്ട്. മാടൻ തൂങ്ങിയാച്ച്. വിശപ്പും ക്ഷീണവും കാരണം മറിഞ്ഞു വീണതാന്ന് തോന്നുന്നു. ഇപ്പം വിശക്കുന്നതെന്നും പറഞ്ഞ് വെള്ളം വെച്ചായിരുന്നല്ലോ. മയങ്ങിപ്പോയി വിശന്ന് തളർന്നുറങ്ങി തളർന്നുറങ്ങി. വെളിയിലേ വെളിയിൽ നല്ല വെയില. അതിനനുസരിച്ചുള്ള തണുപ്പും ഉണ്ട് രാത്രിക്ക്. രാത്രി നല്ല തണുപ്പ്, ഇപ്പം നല്ല ചൂടുമുണ്ട്. വെൽക്കം ടു കരജീവനഹള്ളി ടോൾ പ്ലാസ. ടോൾ പ്ലാസ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കർജീവനഹള്ളി. ഇവല ആവുന്നില്ല അല്ലേ? നമ്പർ വെച്ച് ഇവിടെയും ചെയ്യാൻ പറ്റിയല്ല, അതുകൊണ്ട് നമ്മൾ പൈസ കൊടുത്തു. ഡബിൾ ചാർജ് ഒന്നുമില്ല, അതെ സിംഗിൾ ചാർജ് തന്നെ 540 രൂപ. ഇവിടെ നിർത്താം, നമുക്ക് ഇവിടെ നിന്ന് ചോദിക്കാം. ഇവിടെ നിന്ന് ചോദിക്കാം, ഇവിടെ അടുത്ത ടോളിൽ കിട്ടും. ഇവിടെ കോട്ടക്കിൻ്റെ ഫാസ്റ്റാൻ്റെ ആളുമായിട്ട് സംസാരിച്ചിട്ട് ആൾ പറഞ്ഞേ ടോളിൽ ചെല്ലുമ്പോൾ ഞാൻ അടുത്ത ടോളിൽ വിളിച്ചാൽ മതി എന്നാ പറഞ്ഞേ കേട്ടോ. ഇതിനെല്ലാം കൂടെ അവിടെ സമയം കിട്ടുമെന്ന് അറിയത്തില്ല. പുറകെ വണ്ടി വന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അവന്മാർ നമ്മൾ അതായത് ടോളിലിരിക്കുന്നവരുടെ സമീപനം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിലാണ്. അതെ അല്ല, അവർ നോക്കിയിട്ട് പറയുന്നേ ഒരു കുഴപ്പമില്ല, ടാഗിന് കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. അപ്പോൾ അയക്കാലും അടുത്ത ടോളിൽ നമ്മൾ നോക്കുന്നു, അത് റെഡി ആകുന്നില്ലെങ്കിൽ അവരെ വിളിക്കുന്നു. എന്നിട്ട് ശരിയാകുന്നില്ല, വേറെ കാര്യമൊന്നുമില്ല, ഇത് പറിച്ച് കളഞ്ഞിട്ട് വേറൊരു ടാഗ് മേടിക്കുക, ചാർജ് ചെയ്യുക, അത്രേ ഉള്ളൂ കാര്യം. മിക്കവാറും വേറെ വേറെ ടാഗ് മേടിയിലേ നടക്കുള്ളൂ, അതിനെ സാധ്യതയുള്ളൂ. സാധ്യത കാണുന്നതിനാ ടോളി ചെല്ലുമ്പോ അവിടെ വണ്ടി തിരക്കും ബഹളമാണെങ്കിൽ അവന്മാർ നമ്മളെ നിൽക്കാനൊന്നുമുള്ള സമയമൊന്നും തരത്തില്ല. അവര് ഭയങ്കര മോശമായിട്ടോ പെരുമാറുള്ളൂ. ഇനിയേ അങ്ങോട്ട് ചെല്ലും തോറും ചൂട്, പകല നല്ല ചൂടും രാത്രിക്ക് നല്ല തണുപ്പുമാകും. അതിനാണ് സാധ്യത. അല്ലെങ്കിലും ഇന്നലെയും രാത്രി നല്ല തണുപ്പായിരുന്നു, ചാറ്റമഴയും നല്ല തണുപ്പായിരുന്നു. ഞാൻ മറ്റേ ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടായിരുന്നു. ചാറ്റമഴയല്ലേ, ചായ കുടിക്കാനൊക്കെ പോണെങ്കിൽ തല വെള്ളം വേണ്ടേ? അത് ചായ കുടിക്കാൻ പോകുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ. വണ്ടിക്കകത്ത് ജാക്കറ്റ് ഇട്ടു അങ്ങനെ ഇരിക്കും. അല്ല എപ്പോഴും പിന്നെ ഇടണ്ടല്ലോ, പിന്നെ തല മൂടുന്നില്ലല്ലോ. വണ്ടിക്കകത്ത് എ സി ഉണ്ടല്ലോ. എ സി അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലോ. കാറ്റാടിയുടെ കാറ്റാടിയുടെ ലീഫ് ഇറക്കി പോകുന്ന ഒരു വണ്ടി കണ്ടായിരുന്നു. കാലിവണ്ടി കാലിവണ്ടി പോകുന്നുണ്ടോ? അതിന്റെ ആ നീളം കുറയ്ക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ചുരുക്കിയും നീട്ടിയും വെക്കാം. ആ ചേസ് അകത്തോട്ട് അത് ചെറുതാക്കാം. ഇപ്പൊ ഇതുണ്ടോ? വലിച്ചു വെച്ചേക്കുന്നുണ്ടോ? ആ ഓളം ഉണ്ടോ? അതിങ്ങനെ കൂട്ടി അടുപ്പിച്ചു വെക്കാം. നമ്മുടെ മെയിൻ ഡ്രൈവർ നമ്മുടെ സംസാരം കേട്ട് ഉണർന്നിരിക്കുകയാണ്. ഉറക്കത്തിന് ഭംഗം വന്നു. ഞങ്ങൾ പറഞ്ഞിട്ടേ സ്വപ്നം കണ്ട പോലെ ആയിരിക്കും. ചിക്കൻ ബിരിയാണി കേട്ട കേട്ടതാണോ? ആ നമ്മൾ വിളിക്കാതെ പോയി കഴിച്ചാലോ എന്ന് വിചാരിച്ച. ഒറ്റ കടയില്ല, ഇതുകൊണ്ട് എല്ലാം അടച്ചിട്ടേക്ക് പോവാ. കണ്ണു തുറന്നു കഴിഞ്ഞാലേ ആദ്യം തപ്പുന്ന ചീപ്പും കണ്ണാടിയും അത് വെച്ചിരിക്കുന്ന ബാഗ് പോവാ. എന്താണേലും ഒരു അരമണിക്കൂർ നല്ല പോലെ ഉറങ്ങി അല്ലേ. ചൂടും കൂടെ ആയോണ്ടാ. ചിത്രദുർഗ 90 കിലോമീറ്റർ. ചിത്രദുർഗ നമുക്ക് തിരിയണം. ഇവിടെ എന്തോരോപ്പ് തോപ്പ് ഇഷ്ടം പോലെ നോക്കി. എല്ലാ സാധനവും ഉണ്ട്. നമ്മുടെ കോയക്ക് പറ്റിയ റൊട്ടിയുണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ റൈസ് ഐറ്റംസ് ഉണ്ട്, ബിരിയാണി ഉണ്ട്. റൈസ് എന്ന് പറഞ്ഞ ഇവിടെ ചിരിയുണ്ടോ? അതിൽ പുന്നല് ഉണ്ടോ പോലെ? എല്ലാ റൈസും ഒന്നുമല്ല, എല്ലാം ഉണ്ട്. പക്ഷെ ഇത് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യത്തിന് ഒരു ഗ്യാരണ്ടി ഇല്ല, നമുക്ക് കഴിച്ചു നോക്കിട്ടേ പറയാൻ പറ്റുള്ളൂ. സംഭവം എന്നാ കഴിച്ചാലില്ലെങ്കിലും പൈസ കൊടുക്കണമല്ലോ, നല്ലതാണെങ്കിലും. അതെ, മുളയും കൊണ്ടുള്ള നല്ല അടിപൊളി റെസ്റ്റോറന്റ് ആണല്ലോ. കടയൊക്കെ കൊള്ളാം. അപ്പൊ നമുക്ക് ഇതേ അവിടെ വേണേ അവിടെ ഇരുന്ന് കഴിക്കാം. ഏട്ടാ നമുക്ക് മുളങ്കുടലിൽ ഇരുന്ന് കഴിക്കാം. ആ എന്നാ അതിലിരിക്കാം. എന്നാ പിന്നെ വാഷ്റൂമിൽ വല്ലതും ഒക്കെ പോണെങ്കിൽ പോയിട്ട് വാ. ഇവനെ മാറുന്ന ലക്ഷണമൊന്നുമില്ല, അപ്പൊ നമുക്ക് മാറാന്നാ. ഇവന്റെ കൂടെ കൂടി റൊട്ടി മേടിച്ചിട്ടുണ്ട്. റൊട്ടി, ബിണ്ടി മസാല, ഒരു ചിക്കൻ ബിരിയാണി. എങ്ങനെയുണ്ട് റൊട്ടി? ആ കഴിക്കാം. കഴിച്ചു നോക്കിട്ട് പറഞ്ഞ റൊട്ടി എങ്ങനെയാണ് നോക്കട്ടെ. ഫുഡൊക്കെ കഴിച്ചു, ഡ്യൂട്ടി ഒക്കെ ചേഞ്ച് ചെയ്തു. റൊട്ടി മാത്രം കറിയും കൊള്ളായിരുന്നു, റൈസ് കൊള്ളത്തില്ലായിരുന്നു, സുഖമില്ലായിരുന്നു. അതെ, അടുത്തൊരു വണ്ടി കൂടെ ക്ലാസ് പോയി, അതും ഫ്രണ്ട് അടിച്ചതാ. എത്ര അപകടങ്ങൾ ഇപ്പൊ കണ്ടല്ലേ. അത് ബസ് തന്നെ ഇപ്പൊ മൂന്നാലെണ്ണമായി. അതുണ്ടോ? അയ്യോ, അതേതാ വണ്ടിയുടെ പുറയിൽ ഇടിച്ച കേട്ടോ. മുമ്പത്തെ പോലെ തന്നെയല്ലേ. ആ ക്യാബിന് ലെഫ്റ്റ് സൈഡ് ഇല്ല, റൈറ്റ് സൈഡിലും ഇല്ല. ഡ്രൈവർക്കൊക്കെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടാവും. ഇതും എന്തോ ഒരു ചെറിയ അപകടമാണ്. എനിക്കൊന്ന് ആ ടിപ്പറ്
ഈ വഴിയിൽ ഇങ്ങോട്ട് കേറിയപ്പോ തന്നെ എത്ര ഈ അപകടങ്ങൾക്കെല്ലാം ഒരു കാരണമേ എന്നാന്ന് വെച്ചാൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന പകല് ഭയങ്കര ചൂടും രാത്രി തണുപ്പും, അപ്പം ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാകും ആൾക്കാർക്ക്. അതുകൊണ്ടുകൂടെ ഇങ്ങനെ അപകടങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ കൂടുതലുണ്ടാകുന്നത്. അതിനകത്ത് ഈ പിക്കപ്പ് വന്നിട്ടേ പതുക്കെ ആ റൈറ്റ് സൈഡിലേക്ക് അങ്ങ് പോയി. പതുക്കെ രണ്ടു മൂന്ന് പേരുണ്ട്. എത്ര കാറ്റാടിയാണ് നോക്കി കിടക്കുന്നത്. ഈ ട്രിപ്പ് ഒരുപാട് കാറ്റാടികൾ കണ്ടു. അഞ്ചെണ്ണം ഉണ്ട്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം. അവിടെ അതിന്റെ എസ്കോർട്ട് പോകുന്ന വണ്ടികളും ഉണ്ടോ? ആ എല്ലാ വണ്ടിക്കും ഓരോന്ന് എസ്കോർട്ടായിട്ടുണ്ട്. പുറകിലാണ് അവർ നിൽക്കുന്നത്. ആ ലീഫിന്റെ ഏറ്റവും ബാക്കിൽ വേറെ തട്ടായിരിക്കാൻ വേണ്ടി. ജിയോടെ ഒരു പമ്പ് കാണുന്നുണ്ട്. ഡീസൽ അടിച്ചാലോ? ഡീസൽ ഒന്നും അടിച്ചേക്കാം. കർണാടക കയറി ഡീസൽ അടിച്ചില്ലല്ലോ. ഏ ഡീസൽ അടിക്കാൻ വന്ന പമ്പ് തുടങ്ങിയില്ല. എല്ലാം പണി കഴിഞ്ഞ് കിടക്കുന്നോട്ടു. പുതിയ പമ്പാ. പണി കിട്ടി, പണി കിട്ടി. ഇനിയിപ്പോ ഈ സർവീസിലൂടെ അങ്ങ് പോകും. എന്നിട്ട് കയറാം. ആ അതെ, ഇവിടുന്ന് ഹൈവേയിലോട്ട് കയറാം. ഗോ വീണ്ടും നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഊണും കഴിഞ്ഞിട്ട് ഇനി ഇരുട്ടി കഴിഞ്ഞിട്ട് വിളിച്ചാ മതി എന്നാ പറഞ്ഞേ. ആണോ? അതിലേ ഇറങ്ങിപ്പോ, അതിലേ പോട്ടെ. പമ്പ് ഒത്തിരി ഉള്ളിലോട്ടാണല്ലോ. അതെ അതെ. അത് ഒത്തിരി ദീർഘവീക്ഷണമുള്ള ആളാ. ഇനി ഹൈവേ എത്ര വികസിച്ചാലുവേ തടസ്സം വരല്ല. ഇത്ര ഉള്ളിലേക്ക് കയറിയാകുമ്പോ കുഴപ്പമില്ല. ഈ ഒരൊറ്റ പൈപ്പ് ഒരു ലോഡ്. കർണാടക തീരാറാകുമ്പോഴത്തേക്കും ഫുൾ ടാങ്ക് അടിച്ചാ മതി. അപ്പൊ അവിടെ വരെ എന്നാണല്ലോ ഇവിടുന്ന് നമ്മൾ ഫുൾ അടിച്ചാലും അവിടെ ചെന്നടിക്കണല്ലോ. ഇവിടുന്ന് ഒരു 100 അടിച്ചാ കർണാടക തീരുന്ന ബോർഡർ വരെ എത്തും. അപ്പൊ അവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചു അങ്ങ് പോയാ പോരെ. ഇനി അഥവാ എവിടെയെങ്കിലും വഴി കിടന്ന് ഉറങ്ങുകയാണെങ്കിലും കള്ളന്മാർ വെട്ടിക്കൊണ്ട് പോകല്ലോ. അതെ, സർവീസ് റോഡെ കുറെ ചെല്ലണമെന്ന് തോന്നും ഹൈവേയിലേക്ക് കയറണമെങ്കിൽ. ഇതൊരു ക്ഷേത്രമാണല്ലോ അല്ലേ? ആലും ആര്യവേപ്പും അത് രണ്ടൂടെ കൂടിയാണ് നിൽക്കുന്നത്. ഇത് കടല കൃഷിയാ. നമ്മള് കറി വെക്കുന്ന കടലയില്ലേ, ആ കടല ഇത് ഉണ്ടോ? ഉണ്ടായി വിളഞ്ഞിട്ടൊന്നും ഇല്ല. ഇതുണ്ടോ? ഉണ്ടായി വരുന്നുള്ളത്. ഒത്തിരി ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ആദ്യം വണ്ടി ഇരുന്നപ്പോ എനിക്ക് എന്നാന്ന് മനസ്സിലായില്ലായിരുന്നു. രണ്ടുപേര് വരുന്നുണ്ട് കടല പറിച്ചയാളെ പിടിക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ട്. കടല പറിച്ചയാളെയോ? ഞാൻ പറിച്ചില്ല, ഞാൻ കാണിച്ചു തന്നല്ലേ ഉള്ളൂ. ആ അതെ അതെ. ലേഡി ഡ്രൈവറേ? ഇല്ല ചേട്ടാ, ചുമ്മാ പറയുന്നാന്ന്. ഡ്രൈവറേ വണ്ടി എടുക്ക പോയി കാണട്ടെ. ഓടിക്കുന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട്. കന്നഡ മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ. എന്നാന്നും മനസ്സിലാകുന്നില്ല പറയുന്നത്. പുള്ളി ഓണറാ കേട്ടോ, സ്ഥലത്തിൻ്റെ ഓണറാ. പുള്ളിയുടെ സ്ഥലമാണ്. എന്നോട് ചോദിച്ചു മക്കൾ എത്ര പേരാ എന്നൊക്കെ ചോദിച്ചു. കന്നഡല ചോദിച്ചേ. കന്നഡ കൊത്തി അതൊക്കെ കൊത്തും. ആ സൈഡ് വേ, ആ സൈഡ് ഫുള്ള് കടല. അതുകൊണ്ടോ കടല കൃഷി. ഇനിയിപ്പോ കൃഷിയുടെ സമയമാ. അതെ അതെ. അവര് ഇക്കടെ എന്നൊക്കെ പറയുന്നേ അതൊക്കെ മനസ്സിലാവും. മലയാളമായിട്ട് ചെറിയ സാമ്യം പോലെ. പിന്നെ ഇന്നാള് ഞാൻ രണ്ടു മൂന്ന് വാക്ക് പഠിച്ചായിരുന്നു. ഓ മറന്നുപോയി. ഇത്തിരി നാളായിരുന്നു ഇവിടെ. അല്ലാവേ ഇഷ്ടം പോലെ തെങ്ങാ നോക്കി. തെങ്ങ് ഇഷ്ടം പോലെ. ആ അപ്പുറത്തെല്ലാം നമ്മള് കമുകല്ലേ ഇഷ്ടം പോലെ ഉണ്ടത്. തേങ്ങാമരം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. തേങ്ങാമരം ഉണ്ട് ഇവിടുന്ന്. പിന്നെ കരിക്കൊക്കെ ഡൽഹിക്ക് വരെ പോകുന്നുണ്ടല്ലോ. ആ മുമ്പേ ആഴ്ചയിടി കൂടെ ഇഷ്ടം പോലെ കരിക്ക് കച്ചവടക്കാരിപ്പുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ലോഡ് ആ സീസണിൽ കയറി പോന്ന. നേപ്പാള് വരെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു കരിക്ക് ഇവിടുന്ന്. ആണോ? ആ നമ്മളവിടെ ഭാരത് വൻസിന്റെ ഷോറൂമിൽ കയറിയില്ലേ,
അപ്പൊ അവിടുത്തെ മാനേജറൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവര് പറഞ്ഞ ഹിന്ദി അല്ല എനിക്ക് മനസ്സിലായി, പക്ഷെ തിരിച്ചു പറയാൻ അറിയില്ല. തിരിച്ചു പറയാനാണ് ചെറിയൊരു പ്രശ്നം. പ്രശ്നം പെട്ടെന്ന് അങ്ങോട്ട് വരത്തില്ല, കുറച്ച് കഴിയുമ്പോ പതുക്കെ പതുക്കെ കത്തി വരത്തുള്ള. അതാരുടെയും മലയാളം അറിയത്തില്ലാത്തവരുമായിട്ട് കൂടുതൽ സംസാരിച്ചാലേ ആവത്തുള്ളൂ. സംസാരിച്ച് സംസാരിച്ച് പഠിക്കും. നിങ്ങളോട് ഞാൻ എത്ര ആവശ്യം പറഞ്ഞു എന്നോട് ഹിന്ദി സംസാരിക്കുക, ഹിന്ദി സംസാരിക്കുന്നു, ഹിന്ദി സംസാരിക്കാം, അത് കുഴപ്പമൊന്നുമില്ല, ഹിന്ദി സംസാരിച്ചേക്കാം. എന്നാ പിന്നെ നമ്മളെ ഹിരിയൂരെത്തി, ഹിരിയൂരായി ലെഫ്റ്റ് സൈഡിലോട്ട് ടൗണിലേക്ക് പോകുന്ന വഴി കേട്ടോ, ചിത്രദുർഗ ദാവൻഗിരി ഒക്കെ നേരെ. ചിത്രദുർഗ അങ്ങനെ പോണോ നമുക്ക്? വേണ്ടല്ലോ, ചിത്രദുർഗ എന്നാ നമ്മള് തിരിയേണ്ടത്? ചിത്രദുർഗ വഴി തിരിയാതെ നേരെ പൂനെ എന്ന് വേണേലും പോവാം. പിന്നെ ഹോസ്പിറ്റൽ വഴി അത് നല്ലൊരു രസമുള്ള റൂട്ട്. നല്ല അങ്ങനെ നമ്മൾ ഒത്തിരി നാളായില്ലേ പോയിട്ട്. അതുകൊണ്ടായില്ലേ, ഇതുണ്ട് സൂര്യകാന്തി തോട്ടമൊക്കെ ഉണ്ട്, പോണ്ടോന്ന് അറിയത്തില്ല. പരിചയക്കാരനാണോ? പരിചയക്കാരനാ, ഇപ്പൊ പരിചയപ്പെട്ട. അതെ, ഈ ടോളിലെല്ലാം പ്രശ്നം ഉണ്ടാകാൻ കാരണം നമ്മുടെ ടാഗ് അവിടുന്ന് തന്നപ്പോ മാറിപ്പോയി. അതായത് ബ്ലാക്ക് ലിസ്റ്റ് കാണിക്കുന്നേ പൊന്നെ ഇന്നലെ തൊട്ട് പരിപാടി. അപ്പൊ ഇവിടെ കോട്ടക്കിന്റെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവര് റെഡിയാക്കി തരാന്ന് പറയുന്നു. നോക്കട്ടെ, ടാഗ് റീപ്ലേസ് ചെയ്യണം. പിന്നെ അത് ചെയ്തിട്ട് പോവാല്ലേ, പിന്നെ പോകുന്ന വഴിക്ക് ഇനി തന്നെയായിരിക്കും. ഇന്നലെ തൊട്ടേ ടാഗ് വേറെ, ശരിക്കും പറഞ്ഞാൽ ആ പഴയ ടാഗ് പൊളിച്ച് കളയാതിരുന്ന പോലും ഇത്രയും പ്രശ്നം വരികയല്ലായിരുന്നു. അതെ അതെ, അതെ അതെ. അപ്പൊ അവര് 10 രൂപ അല്ല 10 രൂപ നിക്കാനാ പറഞ്ഞേ, 20 രൂപ. എന്റെ പശ പോകുന്നില്ലല്ലേ, ഭയങ്കര പശയാ. ഞാനേ നെയിൽ പോളിഷ് ഇടുന്നതിനൊക്കെ ചീത്ത പറയും. ഇപ്പൊ അത് വേണ്ട കാര്യം നടന്ന അറിയാ, റിമൂറും കണ്ടായി തോക്കുന്നത് ആണോ? അതെ, ഒരു 10 രൂപ എടുക്കും ടാഗ് റെഡിയാകാൻ. നാ പിന്നെ ഒരു ചായ കുടിച്ചാലോ? ചായ കുടിക്കാം. ഇനി ഇവിടെ വെച്ച് ചായ വെക്കുകയാണെങ്കിൽ പിന്നെ അത് വെക്കുന്നോ? ചായ വെക്കണേ വെക്കാം, പക്ഷേ ചായ വെക്കുന്ന കാണുമ്പോഴത്തേന് ആൾക്കാർ കൂടും, കിച്ചൺ കാണാനും ഒക്കെ ആയിട്ട്. അല്ലാതെ അവിടെ ഒരു ചെറിയ ചായ കുടിച്ചിട്ട് ഹൈവേ നെസ്റ്റ് മിനി അവിടെ ഒന്ന് നോക്കാം. ആ വണ്ടിയല്ലേ രണ്ടുമൂന്ന് സ്ത്രീകൾ ഇരിപ്പുണ്ട്, സ്ത്രീജനങ്ങൾ. അവരിനോട് ഇത് ഏത് ഗാവാന്നൊക്കെ ചോദിക്കാം, എനിക്കറിയാവല്ലോ. ഇത്രയും ചോദിച്ചാ മനസ്സിലായോ? അത് മനസ്സിലായി. ഹൈവേ നെസ്റ്റിലെ എടുത്തു വെച്ച ചായയൊക്കെ ഉള്ളൂ, അത് വേണ്ടല്ലോ. അത് വേണ്ട, എടുത്തു വെച്ചേക്കുന്ന ഒരു സുഖല്ല. നമ്മൾ അന്നേരം ഫ്രഷ് ആയിട്ട് എടുത്തു വരുന്ന ചായ കുടിക്കത്തുള്ളൂ, കുടിക്കുള്ളൂ. ഇവിടെ പുള്ളിക്കാരി പാത്രമൊക്കെ കഴുകി ചായ ഇടുക. ഞാനുണ്ട് ചായ കുടിച്ചു നോക്കിയേ. ഞാൻ കുടിച്ചില്ല, നോക്കട്ടെ. നാക്ക് പൊള്ളിയാണ് ഇപ്പൊ. എനിക്ക് ഇച്ചിരി കൂടെ മധുരം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അത് മതി, ഇച്ചിരി മധുരം കുറച്ച് മതി. അല്ല, എനിക്ക് ഇച്ചിരി കൂടെ വേണം. ഇപ്പൊ നമ്മൾ വേറൊരു ടാഗ്, അത് ICICI ബാങ്കിന്റെ വെറും മേടിച്ചു. കോട്ടക് മഹീന്ദ്രയുടെ സെർവർ ഡൗൺ ആണ്, അപ്പൊ അത് ശരിയായില്ല. ഇത് ഓക്കെ ആണോ? ഇത് ഓക്കെ ആയിരിക്കും, റീചാർജ് ഒക്കെ ചെയ്തു. അപ്പൊ ഇനി അടുത്ത ടോളിൽ അറിയാം ഓക്കെ ആണല്ലോ എന്നൊക്കെ. അണ്ടോ അണ്ണന് ആ വണ്ടിയൊക്കെ ഉണ്ടോ? ചോറും കറിയൊക്കെ വെക്കുവല്ലേ? ചോറും കറിയൊക്കെ വെച്ചോണ്ടിരിക്ക, കറി വെച്ചോണ്ടിരിക്ക, എല്ലാ സാധനങ്ങളും വണ്ടിക്കകത്തുണ്ട്. തക്കാളിയൊക്കെ ഇരിക്കുന്നു, രസമാണോ? രസോ ഒക്കെ ആയിരിക്കും. ചോറ് വെക്കാണ്ടേ കുക്കറിനകത്ത്. അണ്ണൻ ഇപ്പഴാ കണ്ടത്. സോളാപ്പൂര്. പേരെന്താ? പേര് പ്രവീൺരാജ്. പ്രവീൺരാജ്. എന്തൂര്? എന്തൂര്? വിളിപ്പുറം. 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 ചെന്നൈ പോകുന്ന വഴിക്ക് വിളിപ്പുറം ഓർക്കുന്നില്ലേ? വില്ലുപുരം. കോയാണോ വണ്ടി ഓടിക്കുന്നത്? കോയ വണ്ടി ഓടിക്കുന്നത്. കോയ കോയ. നമ്മളെ ഒരുപാട് സമയം, കുറെ സമയം അവിടെ പോയി. 20 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 2 മണിക്കൂറല്ലേ? അതെ അതെ, എല്ലാ സെർവർ ഡൗണും ഒക്കെ ആയിട്ട് ആ പടെ സമയം ഒരുപാട് പോയി.
അടുത്ത ടോളി ചെല്ലുമ്പോ അറിയാം ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കുഴപ്പമില്ല, സാധ്യതയില്ല കേട്ടോ. അതെ, നമ്മള് ചിത്രദുർഗ എത്തി, നമുക്ക് ഹോസ്പിറ്റലാ പോണ്ടേ കേട്ടോ. ഈ ഹൈവേന്ന് പേപ്പറേന്ന് മാറണം ഹോസ്പിറ്റലിന്. ചിത്രദുർഗ ടൗണാ കാണുന്നത് കേട്ടോ. നേരത്തെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് രാജേഷ് ബ്രോ ഇരുന്ന പോലെ ഇരുന്നാ കേട്ടോ, ഇപ്പൊ ജോബിയെ പോലെ സെയിം ബ്യൂട്ടി ആയി. നമ്മള് മനസ്സ് വെച്ചാ നടക്കാത്ത ഒരു കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ. ഞാൻ ആദ്യം വിചാരിച്ചോണ്ട് ഈ വയറൊന്നും കൊറേ ഇല്ലെന്നാ ഓർത്തോണ്ടിരുന്നത്. എല്ലാരും അങ്ങോട്ട് മനസ്സ് വെക്കല്ല, കൊറക്കണം കൊറക്കണോന്നാഗ്രഹിക്കണ്ടോ. 130 കിലോമീറ്റർ അതുകൊണ്ടോ തിരിയണ്ട എങ്ങനെയാന്ന് കണ്ടോ. ആ കണ്ടു കണ്ടു. ഗോവയ്ക്ക് പോയല്ലോ, 404 കിലോമീറ്റർ. അതെ, എന്നാ ഗോവയിലോട്ട് വിട്ടേക്കാം. ഇതുണ്ടോ, ആ വഴി വേണം നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ. എന്നിട്ട് വേണം ആ റോഡിൽ കൂടെ വേണം പോവാൻ. ആ ഇവിടുന്ന് വരുന്നു, ഈ വഴി നേരെ പൂനെക്ക് പോവും. നമ്മളിതേ ഹോസ്പിറ്റൽ റൂട്ടിലേക്ക് ഇറങ്ങി, മൊത്തം റൗണ്ടാ. അവിടെ നിന്ന് ഇറങ്ങി ഇതേ താഴെ വേറൊരു ഹൈവേയിലേക്ക് വന്ന് കയറി നേരെ ഹോസ്പിറ്റൽ, ബീജാപ്പൂർ, ഷോളാപ്പൂർ അങ്ങനെയൊക്കെ പോകും. പഴയ NH 13 ഇപ്പം ഈ ഹൈവേയുടെ നമ്പർ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ട് NH 13 നമ്മുടെ മറ്റേ ഹൈവേയിലെ അത്രയും തിരക്കൊന്നും ഈ വഴിക്ക് രാത്രിയിലില്ല, വണ്ടികളൊക്കെ വളരെ കുറവാണ്. പുതിയ ഈ ഹൈവേയുടെ എല്ലാം നമ്പർ മാറിയില്ലേ, അതുകൊണ്ടെല്ലാം ഒരു പിഴിയില്ല, എല്ലാം മറന്നു പോകും. വലിയ കമ്പനി തോന്നുന്നു, എന്തോ കമ്പനിയാണ്. ഞാൻ ഓർത്ത് ഇത്ര പെടുന്നു കന്നഡയൊക്കെ പഠിച്ചോന്ന്. ശരിയാ, ഇവിടെ നിർത്തിയല്ലോ. കുറച്ച് കന്നഡ നിർത്താണ് ഒരു ഗുണമുണ്ട്, നമുക്ക് ഈ കർണാടകയിൽ വല്ലതും ഒരാളെ നമുക്ക് നോക്കുകയും ചെയ്യാം. ഈ കണ്ട മലയാളം അറിയാമായിട്ട് ഒരു രക്ഷയില്ല, അതിനെന്നാ കുഴപ്പം. വീട്ടിൽ പ്രശ്നങ്ങളും പൊട്ടിത്തെറിയില്ലാതെ പോകില്ല. അതെ, പറയുന്നത് നമുക്ക് നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലായല്ലോ. അതൊരു നല്ല ഐഡിയ കേട്ടോ. ആ അതുകൊണ്ട് ചിരിച്ചോണ്ട് നിൽക്കല്ലേ ഉള്ളു. അതെ അതെ. ബൈട്ടോ ബൈട്ടോ, ഇവിടെ ഇരുന്നാൽ മതി, എനിക്കെല്ലാം റെഡിയാക്കി തരാമെന്ന് ബൈട്ടോ ബൈട്ടോ പറഞ്ഞു. അപ്പം ഫുഡ് ഉണ്ടാക്കിയേക്കാം അല്ലേ. ഉണ്ടാക്കിയേക്കാം. എന്നാ ഉണ്ടാക്കുന്നത്? ഇപ്പം രാവിലെ വെക്കാം, ഉച്ചയ്ക്ക് വെക്കാം എന്ന് പറഞ്ഞ് നടന്നില്ല. രാവിലെ പറഞ്ഞ സാധനം തന്നെ ഉണ്ടാക്കിയേക്കാം. കപ്പ വയ്ക്കാം. ആ കപ്പ വെച്ചിട്ടോ, ഉറക്കം വരുമല്ലോ. രാത്രി ഓടിക്കാൻ പറ്റിയല്ല, രാത്രി കുറച്ച് നേരം ഓടിച്ചിട്ട് ഉറങ്ങാൻ കിടന്ന്. ആ കപ്പയും കാന്താരി. കപ്പയും കാന്താരി. ആ ആയിക്കോട്ടെ. ഇതിപ്പം നമ്മൾ മെയിൻ ഡ്രൈവറുടെ ഇഷ്ടം പോലെ നമ്മൾ അല്ലേ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ഒരു സാധനം ഉണ്ടാക്കി തരുന്നില്ല. ഒന്നുമില്ല, ഒന്നുമില്ല. ആ കപ്പ അതിനകത്തായിരുന്നോ? എന്നാ ഇപ്പൊ ഏത് പരിവ ആയി കാണുമോ, നോക്കട്ടെ. ഓട്ടത്തിലാണെ കുഴപ്പമില്ല, പക്ഷെ ഈ വണ്ടി വെയിലത്തൊക്കെ നിർത്തിയിട്ടേ. അതെ, അത് എടുത്തു നോക്ക്, എന്നിട്ട് തീരുമാനിക്കാം. കപ്പയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല. ആ രണ്ടെണ്ണം ഉള്ളോ ഇതുപോലെ. ആ മതി. കപ്പ ചെണ്ട ചെണ്ട വിഴുങ്ങാൻ. ചെണ്ട ചെണ്ട വിഴുങ്ങാണോ? ചെണ്ട പോലെ ഇങ്ങനെ മുറിച്ചിടും ആദ്യമേ, എന്നിട്ട് അതിന്റെ തൊലി വിളിക്കുന്നേ, അതുകൊണ്ടാ ചെണ്ടക്കപ്പെന്ന് പറയുന്നേ. അതുകൊണ്ടാ ചെണ്ട പുഴുങ്ങുന്ന പറയുന്നേ. ചെണ്ടയുടെ ആകൃതി അത്രേ ഉള്ളൂ. ചായക്ക് നല്ല പണിയാണ്. നമ്മള് കാന്താരിക്ക് ഉള്ളി വേണ്ടേ? എന്ത് പെട്ടെന്ന് പണി കഴിഞ്ഞു കൊണ്ടോ? ഞാൻ വീട്ടിൽ നല്ല മുഴുത്ത ഉള്ളി നോക്കി എടുത്തോണ്ട് വന്നു, അതുകൊണ്ട് പൊളിക്കാനേ എളുപ്പമുണ്ടായിരുന്നു. കാന്താരി എടുത്തോ, എടുത്തോ മതിയോ? ആ എന്നാ മതി. എല്ലാ ട്രിപ്പും കാന്താരി ഉണ്ടല്ലോ. കാന്താരി ചീനിയില് കുറവായിരുന്നു, അതുകൊണ്ട് അച്ചമ്മ കുറച്ച് തന്നു വിട്ടുള്ളൂ. കാന്താരിയുടെ ഞെട്ട് പറിക്കാനാണ്. ആ നൈസ് പണിയല്ലേ ഇതൊക്കെ. അതെ അതെ, അത് എളുപ്പമില്ല. ഇപ്പൊ കപ്പയൊക്കെ ഇതേ പൊളിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം കണ്ടോ.
നൈസ് പണി കൊടുത്തിട്ട് അതും കഴിയല്ലേ കഴുകി കൊടുക്കാൻ. നമ്മുടെ കപ്പയൊക്കെ ഇതേ കഴുകി വൃത്തിയാക്കി എടുത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇപ്പോൾ കേട്ട് അടച്ച് വെച്ചേക്കാം. അപ്പം അടച്ച് വെച്ചൊരു രണ്ടോ മൂന്നോ വിസിൽ വെച്ചാൽ മതി, പെട്ടെന്ന് വേഗം തോന്നുന്നു. ചെണ്ടക്കപ്പയ്ക്ക് ഏറ്റവും ബെസ്റ്റ് സാധനം കാന്താരിയാണ്. അപ്പം കാന്താരിയും തൈരുമുളകുമാണ് ഏറ്റവും നല്ലത്. നമുക്ക് തൈരൊന്നും ഇല്ലാത്തതുകൊണ്ട് കാന്താരി മാത്രം ആക്കാം. അപ്പോൾ കാന്താരി ഉള്ളി ഉപ്പും ഒക്കെ കൂടിയിട്ട് ചതച്ചെടുക്കാം. കാന്താരി ഇങ്ങോട്ട് ചതയുന്നില്ലല്ലോ, ഇടുക്കി ശക്തിയില്ലാഞ്ഞിട്ടാണോ? കപ്പ ഇപ്പോൾ റെഡിയാണ് കേട്ടോ, മിസിലൊക്കെ വന്നു. അതെ, കാന്താരിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ കാന്താരി റെഡി. എന്താ അടിപൊളിയല്ലേ കാന്താരി? പുളിയൊക്കെ എടുക്കുമ്പോൾ വായിക്കാത്തോടെ വെള്ളം വരുന്നു പറഞ്ഞല്ലേ, കാന്താരി കണ്ടിട്ട് വായിക്കാത്തോടെ വെള്ളം വരുന്നു. കപ്പ ഏതാ റെഡി ആട്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. രണ്ട് വിസിലും മതിയായിരുന്നു, മൂന്ന് വിസിൽ വെച്ചു. നല്ലപോലെ വേഗം എനിക്ക് ഇഷ്ടം, അതുകൊണ്ട് കുഴപ്പമില്ല. ആ എന്നാൽ ഊറ്റിയേക്കാം, വെള്ളം ഊറ്റിക്കളയാം. ആ ഊറ്റിക്കോ ഊറ്റിക്കോ. അപ്പോഴേ കപ്പയ്ക്ക് കടിഞ്ചായേക്കാട്ടി നല്ലത് കടുംകാപ്പിയാണ്. അപ്പം അതെ, വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്, കാപ്പിപ്പൊടിയും കൂടി ഇട്ടേക്കാം. സാധാരണ ഫസ്റ്റിൽ ഗണപതിക്കാന്ന് പറഞ്ഞ് എനിക്കാണ് തന്നോണ്ടിരുന്നത്. എനിക്ക് വയറൊന്നുമില്ല, ഇനിയിപ്പോൾ ഗണപതിയായിട്ട് കണക്ക് കൂട്ടുന്നുണ്ട്. എന്നാലേ ഫസ്റ്റിലേ തന്നേക്കാം. ഒരു കാര്യം മെയിനായിട്ട് പറയാനുള്ളത് എന്നാണെന്ന്, നമുക്ക് കപ്പ വേവിച്ച് വലിയ പരിജ്ഞാനമൊന്നും ഇവരുടെ അത്ര ഇല്ലെങ്കിലും ഞാനതാ പറഞ്ഞ മൂന്ന് വിസിലടിച്ച കപ്പ അതിൻ്റെ ഏറ് കളയാന്ന്. അപ്പം എന്നോട് പറഞ്ഞു ഏറ് കളയണ്ടെന്ന്. ചിലത് വേഗത്തില്ലാത്തതുണ്ടല്ലോ, അല്ല ഇത് കുഴപ്പമില്ല, ഇത്രയും വേഗം എന്നാലേ ഒരു ടേസ്റ്റ് ഉള്ളു. ആദ്യം ഗണപതി തന്നെ കഴിച്ചോളെ. മീനച്ചാർ ഇതിന്റെ ഇടയിലെങ്ങാണ്ട് ഇരിക്കുന്നത്, തപ്പി എടുക്കണം. മാങ്ങാച്ചാർ എടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ആ മാങ്ങാച്ചാർ എടുക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് അത് തന്നെ വേണം, കഴിച്ചാൽ മതി. കഴിക്കുമല്ലോ, നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് കഴിച്ചോളൂ. ഉച്ചക്ക് കഴിച്ചിട്ട് ശരിയായില്ലെന്നാ പറഞ്ഞ അല്ലേ? ഉച്ചക്ക് ശരിയായില്ല, വെളിയിൽ നിന്ന് കഴിച്ചോണ്ടേ. സുഖമില്ല, ഇതെന്നാ കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം കൊള്ളാം, സൂപ്പർ കപ്പയാണ്. ആ അതാ നല്ല കപ്പയാണ്. കപ്പയും കാന്താരിയും അച്ചാറും അല്ലേ, ഇച്ചിരി ഉണക്കമീനും കൂടെ ഉണ്ടായി, നല്ലായിരുന്നു അല്ലേ? ഉണക്കമീനും ഉണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഇപ്പോഴൊക്കെ ഉണക്കമീൻ കൊണ്ടുവന്നില്ല കേട്ടോ, മോശമായി പോയി. വൈകിട്ടത്തെ അത്താഴം കൂടി ഒക്കെ കഴിഞ്ഞു, ഇനി പോവാല്ലേ. കോ കയറി ഇതേ ഓടിക്കാന്ന് പറഞ്ഞ് ഇരുന്നിട്ടുണ്ട് കേട്ടോ. പോയേക്കാം, ടാഗ് ഒട്ടിച്ചിട്ട് ആദ്യത്തെ ടോളാ, എങ്ങനെ നോക്കാം. ചെക്കരോ അല്ലല്ല, ഇത് ICICI ബാങ്കിന്റെ. അതെ, ഇത് എടുത്ത എന്നാന്നറിയോ, എന്റെ നമ്പർ വെച്ചാ. അപ്പൊ ഇത് മെസ്സേജും വരും, എളുപ്പമുണ്ട്. മറ്റേ എന്റെ ആയേഷിന്റെ നമ്പറാ കൊടുത്തേക്കുന്നത്, അറിയാൻ പറ്റിയല്ല. അപ്പൊ നോക്കട്ടെ എത്ര രൂപ. ആ റീചാർജ് ചെയ്യണം, കുറച്ചല്ലേ, നല്ല പൈസ വേണം റീചാർജ് ചെയ്യാൻ. എത്രയാ? 455 രൂപ. ആണോ? ഞാൻ ഡബിൾ ചാർജ് കൊടുക്കേണ്ടതാ. അതെ, അപ്പം കുറച്ച് ചാർജ് ചെയ്തിട്ടേക്കാം. അതെ അതെ, ചാർജ് ചെയ്തു. ഇനി ധൈര്യമായിട്ട് ചാർജ് ചെയ്യാലോ. അത്രേ ചെയ്തു, ഇനി രാത്രിക്ക് ടോൾ ഇഷ്ടം പോലെ കിട്ടും. അതെ, നല്ല ഗണത്തിന് ചെയ്തേക്കാം. ഈ വഴിയിലേ തിരക്കേ ഇല്ലല്ലേ, വണ്ടികളേ കുറവാ. ആ രാത്രിക്ക് പ്രത്യേകിച്ച്, രാത്രി ആയതുകൊണ്ട. പകലാണേലും ഇതേപോലൊക്കെ തന്നെ ആട്ടോ, വണ്ടികളില്ലാത്തതുകൊണ്ടേ കടകളും ഒന്നുമില്ല. ചായ കുടിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, അതെ കടുംകാപ്പി കടിഞ്ഞായ വെച്ച് കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ഫ്ലാസ്ക് ഉണ്ടായിരുന്നു അതിനകത്ത് എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. ചൂട് നിൽക്കുന്ന ഫ്ലാസ്ക് ഇന്നെങ്ങനെ ഒത്തിരി നേരം ഓടുന്നുണ്ടോ അതോ? അത് പോയി നോക്കാം, ഞാനാലും കുഴപ്പമില്ല. വഴി നല്ല അടിപൊളി വഴിയാ, അതെ. ലോറികൾ മാത്രമേ ഉള്ളല്ലേ, ഇങ്ങോട്ടൊക്കെ ലോറികൾ മാത്രമേ ഉള്ളൂ, കാറുകാരൊക്കെ വളരെ കുറവാ, പ്രത്യേകിച്ച് രാത്രിയില്. ആ ബസ് നൈറ്റ് സർവീസ് ബസ്സുകൾ കാണും, അത്ര തന്നെ. ഇപ്പഴേ ഇവിടെ ഇനി രാത്രിയിലെ വലിയ വിഷ്വൽസ് ഒന്നും ഇല്ല. അപ്പൊ കപ്പയൊക്കെ കഴിച്ച് എല്ലാവരുടെ വയറൊക്കെ നല്ലതാ നടന്നില്ലേ, പിന്നെ അതുകൊണ്ട് കിടന്നേക്കാം. ചായം കഴിച്ചില്ലോ? ഞാൻ കഴിച്ചു. ആണോ?
അപ്പയും കാന്താരയും കിട്ടിയാ വിടുവോ? അപ്പം നമ്മളിപ്പം ഹോസ്പിറ്റൽ അടുക്കാറായി. എന്നിട്ട് വെളുപ്പിനെ എടുക്കാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.